ബിജെപിക്കായി 41 കോടി രൂപ കള്ളപ്പണം എത്തിയെന്ന പോലീസ് റിപ്പോർട്ടിൽ ഒന്നും ചെയ്യാതെ ഇഡിയുടെ ഒളിച്ചുകളി. പണം കൊണ്ടുവന്നത് കെ സുരേന്ദ്രന്റെയും എം ഗണേഷിന്റെയും നിർദ്ദേശപ്രകാരമാണെന്ന് ഇഡി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. ബിജെപി നേതാവായ ലഹർ സിംഗ് ആണ് പണം അയച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ശ്യാം ദേവരാജ് നൽകും ആ വിവരങ്ങൾ. ശ്യാം, പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ആ നേതാക്കളുടെ പേര് പറയുന്നുണ്ട്. 41 കോടി രൂപ കള്ളപ്പണം എത്തിയെന്നും റിപ്പോർട്ട് വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു. പക്ഷേ ഇതിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ും അങ്ങനെ തന്നെയാണ്. ഇതിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സലീം മടവൂർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടി ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്നാണ്. ഈ ഇഡിയുടെ മറുപടി പരിഗണിച്ച് ഹൈക്കോടതി 3 വർഷം മുമ്പ് ആ ഹർജി തീർപ്പാക്കുകയും ചെയ്തിരുന്നു. ഈ ഇക്കാര്യത്തിൽ ഇന്ന് കൊടകര കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇഡിക്ക് നൽകിയ ഒരു കത്താണ് പുറത്തു വന്നത്. റിപ്പോർട്ടിൽ ആ കത്തിൽ ഈ കൊടകര കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് നേരത്തെ വിനിത വേണു സൂചിപ്പിച്ചത് തന്നെയാണ്. ആകെ 41.41 കോടി 40 ലക്ഷം രൂപയാണ് ധർമ്മരാജൻ എത്തിച്ചത്. കർണാടകയിൽ നിന്ന് 14.40 കോടി എത്തിച്ചു. മറ്റ് ഹവാല ഇടപാടുകൾ വഴിയാണ് അല്ലെങ്കിൽ ഹവാല മാർഗത്തിലൂടെയാണ് 27 കോടി രൂപ കേരളത്തിലേക്ക് എത്തിച്ചത്. ഇത് BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് ഈ പണം എത്തിച്ചതെന്നാണ് ധർമ്മരാജൻ നൽകിയ മൊഴിയും. കൊടവക്കരയിൽ കവർ ചെയ്യപ്പെട്ടത് 7.90 കോടി രൂപയാണ് എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തിയതും ഇത് കേരളത്തിലെ BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് എത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് കൊടകരയിൽ വെച്ച് ഈ കള്ളപ്പണം കവർ ചെയ്യപ്പെടുന്നതും പിന്നീട് അക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നതും. അതിൽ BJP സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എം ഗണേശ്, BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഗിരീശൻ നായർ എന്നിവരുടെ നിർദ്ദേശമനുസരിച്ചാണ് എത്തിയതെന്നാണ് ഈ കേസിൽ കോഴിക്കോട് സ്വദേശിയായ ധർമ്മരാജൻ നൽകിയ മൊഴി. മറ്റ് പല സ്ഥലങ്ങളിലും BJP നേതാക്കൾ പണം കൈപ്പറ്റിയെന്നും ഈ ധർമ്മരാജൻ്റെ മൊഴിയുണ്ട്. ഇതിൻ്റെ നിയമപരമായ ഉറവിടം വെളിപ്പെടുത്താൻ ധർമ്മരാജന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു ഈ ഇതിൽ ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതുപോലെ കർണാടകയിലെ സിറ്റിംഗ് MLA ലഹർ സിംഗ് ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടു എന്ന കാര്യവും കൂടി ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് BJP ഇക്കാര്യത്തിൽ വലിയൊരു പങ്കുണ്ടെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. ഇഡിക്ക് അന്വേഷണത്തിനായി കൈമാറിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. 2021 ജൂൺ മാസം ആദ്യത്തെ ആഴ്ചയാണ് ഈ കത്ത് നൽകിയതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ധർമ്മരാജൻ പറഞ്ഞത് പണം കൊണ്ടുവന്നതിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ധർമ്മരാജൻ പറഞ്ഞതിൻ്റെ പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ടായിരുന്നു അല്ലെങ്കിൽ വിരുദ്ധമായ മൊഴികളാണ് ആദ്യം നൽകിയത്. ആദ്യം 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നായിരുന്നു ധർമ്മരാജൻ്റെ മൊഴി. പിന്നീട് അത് 3.5 കോടി രൂപയിലേക്ക് എത്തി. കൊണ്ടുവന്ന തുക എത്രയാണ് എന്ന് പറയാൻ വേണ്ടി പരാതിക്കാരന് കൃത്യമായി കഴിഞ്ഞില്ല. അതാണ് അന്വേഷണ സംഘത്തിൽ സംശയം ജനിപ്പിച്ചതും പിന്നീട് വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഈ മൊഴി സംശയകരമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത്. 41.40 കോടി രൂപയുടെ ഹവാല ഇടപാടാണ് നടന്നത് എന്ന വിവരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇത് കർണാടകയിൽ നിന്നാണ് ഇത് എത്തിച്ചത്. ഈ കവർച്ച സംബന്ധിച്ച പരാതി നൽകാൻ ധർമ്മരാജൻ ആദ്യം തയ്യാറായില്ല എന്നതടക്കമുള്ള വിവരങ്ങളും ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സൂചിപ്പിക്കുന്നുണ്ട്. കവർച്ച ചെയ്ത പണത്തിൻ്റെ ഉറവിടം സുനിൽ നായിക് എന്ന BJP നേതാവാണ്, കർണാടകയിലെ BJP നേതാവാണ് എന്ന മൊഴി കൂടി ധർമ്മരാജൻ നൽകുകയും ചെയ്തിരുന്നു. വിനിതാ.